good morning students. Uh, today's class is about the addressing modes and instruction uh, set of tms320. Uh, for the series exam 2, you have learned about the architecture of tms320. Uh, 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 that is a definite question. okay uh, it will be definitely asked for examination, university examination. in that, uh, you have learned some uh, program bus, address bus, and all. Uh, but ദിസ് അഡ്രസ്സിങ് മോഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് സെറ്റ് യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് ഓൾസോ ഇൻ ദി ആർക്കിടെക്ചർ ഓക്കെ നമുക്ക് ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കാം കാരണം ഇതെല്ലാം അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഒരു പാർട്ടാണ് സോ ഇത് എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊരു ഫൈവ് മാർക്സിനും ചോദിക്കാം അഡ്രസ്സിങ് മോഡ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ പറ്റിയിട്ടോ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് രസേ ആയിട്ടും ചോദിക്കാം സോ എന്തായാലും പഠിച്ചിരിക്കാം സോ നമുക്ക് അഡ്രസ്സിങ് മോഡ്സ് എന്താണെന്ന് നോക്കാം addressing modes there are three modes immediate addressing mode direct addressing mode and indirect addressing mode അപ്പം നമുക്ക് ആദ്യം ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് നോക്കാം ഈ ഇൻസ്ട്രക്ഷൻ വേർഡ്സ് കണ്ടെയിൻ എ കോൺസ്റ്റൻറ്റ് ടു ബി മാനുപുലേറ്റഡ് ബൈ ദി ഇൻസ്ട്രക്ഷൻ അതായത് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ മാനുപുലേറ്റ് ചെയ്യാൻ പോകുന്ന വേർഡ് ഇൻസ്ട്രക്ഷൻ വേർഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ ഇൻ ദ കേസ് ഓഫ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് അ കോൺസ്റ്റൻ്റ് ഇസ്

ഷോർട്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് വെച്ചിട്ട് ഒരു എട്ട് ബിറ്റോ അല്ലെങ്കിൽ നയൻ ബിറ്റോ ഒരു തേർട്ടീൻ ബിറ്റോ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓപ്പറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് റിക്വേഴ്സ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ ബോർഡ് ഇൻ കേസ് ഓഫ് ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ഇൻസ്ട്രക്ഷൻ യൂസ് സിക്സ്റ്റീൻ ബിറ്റ് കോൺസ്റ്റൻറ് ആസ് ആൻ ഓപ്പറൻറ്റ് ആൻഡ് റിക്വേഴ്സ് ടു ഇൻസ്ട്രക്ഷൻ ബോർഡ് സിക്സ്റ്റീൻ ബിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇറ്റ് റിക്വേഴ്സ് ടു ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻ ബോർഡ് ദാറ്റ്സ് ഓൾ ദി ഷോർട്ട് ആൻഡ് ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ഷോർട്ട് ആൻഡ് ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ഇനി ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ഹ്യൂ യു ക്യാൻ സീ ദാറ്റ് ഹാഷ് ഓക്കെ ഈ ഒരു ഹാഷ് പ്രിഫിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈൽ റൈറ്റിംഗ് ദി കോഡിങ് ഇഫ് യു ആർ ഗിവിങ് എ ഹാഷ് സിംബിൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്

എക്സിക്യൂട്ട് ചെയ്യും ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഫോളോസ് ആർ പി ടി ഹൺഡ്രഡ് ടൈംസ് ഓക്കെ ദെൻ ആഡ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിൽ സിക്സ്റ്റീൻ തൗസൻഡ് ത്രീ എയ്റ്റി ഫോർ കോമാ ടൂ ഇതെന്താ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വാല്യൂ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ തൗസൻഡ് ത്രീ എയ്റ്റി ഫോറിനെ ടു ബിറ്റ്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ രണ്ട് ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് ഇത് ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് അത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും ആഡ് ചെയ്ത വാല്യൂ അതാണ് ഈ ഇൻസ്ട്രക്ഷൻ പറയുന്നത് ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് സോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്സസ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡാണ് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് ഈ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിൽ നമ്മുടെ ഡേറ്റ മെമ്മറിനെ അഡ്രസ്സ് ചെയ്യുന്നത് ബ്ലോക്ക്സ് ഓഫ് വൺ ട്വൻറ്റി എയ്റ്റ് വേർഡ്സ് ആയിട്ടായിരിക്കും ഓക്കെ ഡേറ്റ മെമ്മറി ഈസ് അഡ്രസ്ഡ് എസ് ബ്ലോക്ക്സ് ഓഫ് വൺ ട്വൻറ്റി എയ്റ്റ് വേഡ്സ് അതിനെയാണ് നമ്മൾ ഡേറ്റ പേജസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഡേ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ എന്താണ് ഡേറ്റാ പേജസ് ആയിട്ടായിരിക്കും നമ്മുടെ ഡേറ്റ മെമ്മറീനെ അഡ്രസ്സ് ചെയ്യുന്നത് മൊത്തം ഫൈവ് ട്വൽവ് പേജസ് ഉണ്ട് ഓക്കെ അതായത് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ലെവൻ പേജസ് ആണ് നമ്മളുടെ മൊത്തം ഡേറ്റ പേജസ് ഉള്ളത് ഓക്കെ അപ്പം നമ്മുടെ ഡേറ്റാ മെമ്മറി അഡ്രസ്സ് ചെയ്യുന്നത് ഡേറ്റ പേജസ് ആയിട്ടായിരിക്കും മൊത്തം ഫൈവ് ട്വൽവ് പേജസാണുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കറണ്ട് പേജിനെ നമ്മൾ ഇപ്പം കുറേ പേജസ് ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഏത് പേജാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്കറിയണ്ടേ എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ ഉണ്ട് ഓക്കെ ഡേറ്റ പേജ് ഉണ്ട് ബൈ യൂസിങ് ദി ഡേറ്റ പേജ് പോയിൻ്റർ ഓർ ഡി പി എന്ന് പറയും അത് വെച്ചിട്ടാണ് നമുക്ക് ഏത് പേജാണ് വേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഓക്കെ ഇനി ആ ഡേറ്റാ പേജ് പോയിന്റർ എന്ന് പറയുന്നത് ഒരു നയൻ ബിറ്റ് ഡേറ്റാ പേജ് പോയിൻ്റർ ആണ് ബൈ യൂസിങ് ദ ഡേറ്റാ പോയിന്റർ ഇൻ ദി സ്റ്റാറ്റസ് രജിസ്റ്റർ വി ക്യാൻ ഐഡൻറ്റിഫൈ ഓർ വി ക്യാൻ ഡിറ്റർമിൻ വിച്ച് പേജ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് പേജ് ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അതാ ഒരു ഡി പി വാല്യു എന്ന് പറഞ്ഞിട്ട് സീറോ 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 അതായത് ഒൻപത് ബിറ്റുള്ള ഒരു ഡി പി വാല്യൂ വെച്ചിട്ടാണ് നമ്മുടെ കറണ്ട് പേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ ഡി പി വാല്യു ഇപ്പോഴത്തെ പേജ് ഏതാണ് സീറോ ഓക്കെ ആ ഡി പി വാല്യു വെച്ചിട്ടാണ് നമ്മൾ പേജിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇതിൽ സീറോ 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 അവസാനം വൺ സീറോ വരുവാണെങ്കിൽ അതിൻ്റെ പേജ് ടു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നമ്മുടെ ഈ ഡി പി വാല്യു വെച്ചിട്ടാണ് കറണ്ട് ഡേറ്റ പേജിനെ നമ്മൾ ഐഡൻറിഫൈ ചെയ്യുന്നത് ഓക്കെ ഇൻ അഡീഷൻ ടു ഡേറ്റ പേജ് ഇപ്പം നമ്മൾ പേജ് ഏതാന്ന് ഐഡൻറ്റിഫൈ ചെയ്തു കുറേ ഫൈവ് ട്വൽവ് പേജസ് ഉണ്ട് ഫൈവ് ട്വൽവ് പേജസിൽ ഏത് പേജാണ് വേണ്ടത് നമ്മളുടെ ഈ ഡി പി വാല്യൂ വെച്ചിട്ട് ഏത് പേജ് കറണ്ട് പേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡി പി വാല്യൂ യൂസ് ചെയ്യാം ഇനി ഒരു പേജിലുള്ള ഒരു പെർട്ടിക്കുലർ വേർഡ് നമുക്ക് വേണം അതിലൊരു വേർഡ് നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സെവൻ ബിറ്റ് ഓഫ് വെച്ചിട്ടാണ് ഓക്കെ സോ ഒരു സെവൻ ബിറ്റ് ഓഫ്സെറ്റ് വെച്ചിട്ടാണ് നമുക്ക് ആ പേജിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് റെഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സെവൻ ബിറ്റ് ഓഫ്സെറ്റാണ് യൂസ് ചെയ്യുന്നത് അതായത് ഡി പി വാല്യുവിന് ശേഷം ഒരു ഓഫ്സെറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ ഒരു ഏഴ് ഉള്ളത് അപ്പം ഈ ഏഴ് ബിറ്റുള്ള ഓഫ്സെറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഏത് വേർഡാണ് നമുക്ക് അതിനകത്ത് റെഫർ ചെയ്യേണ്ടതെന്ന് പേജിനുള്ളിൽ ഏത് വേർഡാണ് റെഫർ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഏഴ് ബിറ്റായിരിക്കും അത് സാധാരണ നമ്മൾ എൽ എസ് ബി ആയിട്ടാണ് എഴുതുന്നത് അതുപോലെ ഡേറ്റാ പോയിൻ്ററ് നമ്മൾ എട്ട് ബിറ്റായിരിക്കും സോറി നയൻ ബിറ്റായിരിക്കും അത് എം എസ് ബി ആയിട്ടായിരിക്കും എഴുതുന്നത് ഓക്കെ ഡേറ്റാ പോയിന്റില് മൊത്തം നയൻ ബിറ്റാന്ന് പറഞ്ഞു അതിൽ എട്ട് ബിറ്റ് എം എസ് ബി ആയിട്ടും പിന്നെ അവസാനത്തെ ഒരു ബിറ്റുണ്ട് അത് നമ്മൾ സീറോ ബിറ്റായിട്ട് മൊത്തം ഒൻപത് എന്ന് പറഞ്ഞു അതിൽ എട്ട് ബിറ്റുകളാണ് നമ്മളിപ്പോൾ എം എസ് ബി ആയിട്ട് എഴുതിയത് അതിലിപ്പോൾ ഒരു ബിറ്റൂടെ ബാക്കിയുണ്ടല്ലോ ആ ബിറ്റ് സീറോ എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിങ് മോഡ് നമ്മുടെ ഡെ ഡ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണെന്ന് തിരിച്ചറിയാനാണ് സോ ഇത് നമുക്കിതിൽ കണ്ടാലറിയാം നിങ്ങൾക്ക് കാണാം സെവൻ എൽ എസ് ബി പിന്നൊരു സീറോ എട്ട് എം എസ് ബി ഓക്കെ സെവൻ എൽ എസ് ബി എന്ന് പറയുന്നത് നമ്മളുടെ ഓഫ്സെറ്റ് വാല്യൂ ഈ സീറോ എന്ന് കാണിച്ചിരിക്കുന്നത് ഏത് അഡ്രസ്സിങ് മോഡാണ് അതായത് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് ഓക്കെ ദെൻ എട്ട് എം എസ് ബി എട്ട് എം എസ് ബി ആണ് നമ്മുടെ ഡേറ്റാ പോയിന്റർ അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ഏതാണെന്ന് പറയുന്നതാണ് ആ എട്ട് എം എസ് ബി എന്ന് പറയുന്നത് സോ ടോട്ടൽ സിക്സ്റ്റീൻ ബിറ്റ് ഏഴ് എം എസ് ബി പിന്നെ ഒരു അഡ്രസ്സിങ് മോഡ് ആയതാന്ന് പറയുന്നത് പിന്നെ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എട്ട് എം എസ് ബിസ് സൊ ദീസ് എ ബോഡി ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് ദെൻ എ ബോഡി ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ എട്ട് ഓക്സിലറി രജിസ്റ്റേഴ്സ് ആണുള്ളത് എ ആർ സീറോ ടു എ ആർ സെവൻ വരെയുള്ള എട്ട് ഓക്സിലറി രജിസ്റ്റേഴ്സ് ആണുള്ളത് ദീസ് ഓക്സിലറി രജിസ്റ്റേഴ്സ് വിൽ പ്രൊവൈഡ് എ ഫ്ലെക്സിബിൾ ആൻഡ് പവർഫുൾ ഇൻ ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഓക്കെ എട്ട് ഓക്സിലറി രജിസ്റ്റേഴ്സ് ഉണ്ട് ഏതൊക്കെയാണ് എ ആർ സീറോ ടു എ ആർ സെവൻ വരെയുള്ള എട്ട് ഓക്സിലറി രജിസ്റ്റേഴ്സ് ആണുള്ളത് അപ്പം നമുക്ക് ഈ ഓക്സിലറി രജിസ്റ്റേഴ്സ് വെച്ചിട്ട് മൊത്തം എത്ര സ്പേസ് ഉണ്ട് സിക്സ്റ്റി ഫോർ കെ ഡേറ്റാസ്പേസിലെ ഏത് ലൊക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഈ ഡേറ്റ ഓക്സിലറി രജിസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി എട്ട് ഓക്സിലറി രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഇതിൽ എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ഓക്സിലറി രജിസ്റ്ററിനെ ചൂസ് ചെയ്യുന്നത് അതായത് എനിക്ക് വേണ്ടത് ഇപ്പം എ ആർ സെവൻ ആണെന്ന് ഓർക്കുക ഓക്സിലറി രജിസ്റ്റർ സെവൻ വേണം അത് എങ്ങനെയാണ് ഞാൻ ഈ ഓക്സിലറി രജിസ്റ്റർ സെവൻ ചൂസ് ചെയ്യുന്നത് അതിനാണ് നമ്മളുടെ ഒരു എ ആർ പി പോയിൻറ്റിലുണ്ട് ഓക്കെ ഓക്സിലറി